കോസ്റ്റ്യൂംസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരുപാട് ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിലുണ്ടാവും. ഓണമുണ്ട്, വിഷുണ്ട്, ഇതിലപ്പുറം കല്യാണവും എൻഗേജ്മെൻറ്റ്സും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇനി ഇതിനൊക്കെ അപ്പുറം നമ്മൾ ബാക്കിയുള്ള റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും നമ്മളൊരു പട്ടുസാരിയൊക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ അതിനൊപ്പം ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഇല്ലയെന്ന് പറഞ്ഞാൽ അതൊരു കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്കമാലി ചുങ്കത്ത് ജ്വല്ലറിയിലുള്ള ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് കളക്ഷനാണ്. ഓക്കെ, ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫസ്റ്റ് ലെയറിൽ ഇടുന്ന ഒരു മാങ്ങാമാലയാണ്. മാങ്ങാമാല എന്ന് പറയുമ്പം തീർച്ചയായിട്ടും മാങ്ങയുടെ ഷേപ്പിലുള്ള എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും, ഇതിനകത്ത് ഉണ്ട്, കാണാൻ പറ്റും. ലാസ്റ്റ് ലെയറിൽ ഒരു മാങ്ങ ഡിസൈനിലുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ റെഡ് കളർ റൂബി ആയിട്ട് റിസംബ്ലൻസ് തോന്നിക്കുന്ന സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. റൂബി സ്റ്റോൺസ് അല്ല, ഈ സ്റ്റോൺസ് പോട്ട എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, സോ ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. നടുക്കുള്ള പെൻഡൻറ്റിലും ഒരു ചെറിയ റൗണ്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയ മുത്ത് വെച്ചിട്ട് ഓരോരോ ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രഡീഷണൽ ഐറ്റംസ് മേടിക്കുമ്പം ചിലവർക്ക് എന്താ പറയുക, ഗോഡസിൻ്റെ പിക്ചർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാലയിലോ കമ്മലിലോ വരുന്നത് പ്രിഫർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മാല. ഓക്കെ, ഇനി അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാല ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇതിപ്പം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല മാലകളുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മണിമാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ചെറിയ ചെറിയ മുത്തുകൾ ഉള്ള മാല, അതിൻ്റെ ഒരു സംഭവം മണിമാല താഴെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നടുക്ക് കാശുമാല, കാശുമാലയിൽ അറിയാമല്ലോ ചെറിയ ചെറിയ കോയിൻസ് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ളത് പോലെ. അപ്പം ഇത് കാശുമാലയുണ്ട്, മണിമാലയുണ്ട്, എല്ലാം ഒരു എന്താ പറയുക, മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു മാലയാണിത്. ഈ ലക്ഷ്മി, ഈ കോയിൻസിലൊക്കെ ലക്ഷ്മിയുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് ലെയർ വരുന്നത് മണിമാലയാണ്. ഇതിൻ്റെ മേളിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ പോട്ട സ്റ്റോൺസ് വെച്ചിട്ട്, അതായത് റൂബിയുടെ കളറിലുള്ള റെഡ് കളർ ചെറിയ സ്റ്റോൺസും ഉണ്ട്, പോട്ട സ്റ്റോൺസ് ആണ്. ഓരോ സ്റ്റോണിൻ്റെയും ഇടയിൽ ചെറിയ ഗോൾഡിൻ്റെ മുത്തും കൊടുത്തിട്ടുണ്ട്. അതിന് മേളിൽ ചെറിയ കാശ്, അടുക്ക് കാശാണ്. അപ്പോൾ അതിനകത്ത് ലക്ഷ്മിയുടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലും രണ്ട് ലെയറിൽ മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല യെല്ലോയിഷ് ഗോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കസവ് സാരി ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു സെറ്റൊക്കെയുള്ള സെറ്റ് സാരി അല്ലെങ്കിൽ പട്ട് സാരി എന്നൊക്കെ പറയുന്ന ആ ഏത് സാരികളുടെ കൂടെ നന്നായിട്ട് നല്ല കോമ്പിനേഷനിൽ വരുന്ന ഒരൈറ്റമാണ്. അപ്പോൾ ഈ നെക്ക്വെയറിൻ്റെ വെയ്റ്റ് വരുന്നത് 4 പവനാണ്. ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ നമ്മുടെ കമ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ കമ്മൽ എപ്പോഴും ജുംക ആയിരിക്കും തന്നെ അല്ലേ. ഈ റെഡ് കളറിലുള്ള സ്റ്റോൺസ്, റൂബി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റോൺസ് ഉള്ള മാല ഇടുമ്പം അതിന് ചേരുന്ന കമ്മൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെയുള്ള ചുങ്കത്തിൽ കിട്ടും. ഓക്കെ, അപ്പം അതുപോലെയുള്ള ഒരു ജുംകയാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ചെട്ടിനാട് കളക്ഷനിൽ പെട്ട സംഭവമാണ് നമ്മൾ കണ്ടത്, അതിനകത്ത് പെടുന്ന ഒരു ജുംകയാണ്. ഇതിനകത്ത് പക്ഷേ കൊടുത്തിരിക്കുന്ന റൂബി സ്റ്റോൺസ് ആണ്, കാണാൻ പറ്റും. ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിലും അതുപോലെ ചെറിയ റൗണ്ട്സിലും റൂബി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഹാങ്ങിങ് നടുക്ക് ഒരു മുത്ത് ഉള്ളതൊക്കെ ഇഷ്ടമുള്ള രീതിയിലുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് മുത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു ഹോൾഡറൊക്കെ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൂബിയുടെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ല, ഇനി ഇങ്ങനെ തന്നെ ഇടാനാണ് താല്പര്യമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ ഈ ജുംക കാണാൻ കുറച്ച് ഹെവി ആണോ, നല്ല കനമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നല്ല ലൈറ്റാണ് കേട്ടോ, നമുക്കൊക്കെ ഇടാനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് 1.5 പവനാണ്. അപ്പം നമുക്ക് പൊതുവേ ഉള്ളൊരു ഡൗട്ടായിരിക്കും, അയ്യോ ഇതിനകത്ത് സ്റ്റോൺസൊക്കെ ഇല്ലേ എങ്ങനെയാണെന്നൊക്കെ. അപ്പം സ്റ്റോൺസിൻ്റെ വെയ്റ്റ് എപ്പോഴും ഗോൾഡിൽ നിന്നും ലെസ് ചെയ്തിട്ടായിരിക്കും ബിൽ ചെയ്യുന്നത്, സോ ആ ടെൻഷൻ വേണ്ട. ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് പോകാൻ ഓപ്ഷൻസ് വളരെ കുറവാണ് എന്നുള്ള കംപ്ലൈൻറ്റ് ഇനി വേണ്ട. ഓക്കെ, അപ്പോൾ ആ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ടത് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി ബ്രാഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 പീസസൊക്കെ കാണിച്ചിട്ടുണ്ടാവുള്ളൂ, കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബാക്കിലൊക്കെ കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്, സോ കാണാനായിട്ട് ഓടി വരിക. മാത്രമല്ല ഇതുപോലെയുള്ള നെക്ക്വെയർസും കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർക്കൊക്കെ ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി ബ്രാഞ്ചിൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.